നമസ്കാരം മാസ്റ്ററിംഗ് എഡിടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് ടി എം എല്ലിനെ പറ്റിയിട്ടാണ് നമുക്കുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് വെബ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലാംഗ്വേജാണ് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് അപ്പോൾ എച്ച് ടി എം എല്ലിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഇതെന്ന് പറയുന്നത് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഇതെന്ന് പറയുന്നത് എന്താ ഒരു നമ്മുടെ വെബ് പേജിൻ്റെ സ്ട്രക്ചറിനെ ഡിഫ് യും ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇതിനകത്ത് ഒരുപാട് എലമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ എലമെന്റ്സ് ആണ് ബ്രൗസറിൽ ഒരു വെബ് പേജ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് അപ്പോൾ എലമെന്റ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാം എലമെൻ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദി സ്റ്റാർട്ട് ടാഗ് എൻഡ് ടാഗ് ആൻഡ് സം കണ്ടൻറ്റ് അതായത് ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റാർട്ട് ടാഗ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു എൻഡ് ടാഗ് ഉണ്ടായിരിക്കും ഈ സ്റ്റാർട്ട് ടാഗിൻ്റെയും എൻഡ് ടാഗിൻ്റെയും ഇടയിലായിരിക്കും അതിൻ്റെ കണ്ടൻറ് വരുന്നത് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി ഇവിടെ കണ്ടോ ടാഗ്നി ടാഗ് നെയിം അതായത് സ്റ്റാർട്ട് ടാഗാണ് ഇവിടെ നമ്മൾ ഏത് ടാഗ് ആണോ ആ ടാഗിന് നെയിം കൊടുക്കുക അതിനുശേഷം അവിടെയുള്ള കണ്ടന്റ് കൊടുക്കുക അതിനുശേഷം ക്ലോസിങ് ടാഗ് ക്ലോസിങ് ടാഗ് ഇങ്ങനെയാണ് വരുന്നത് സ്ലാഷ് വരുന്നതാണ് ക്ലോസിങ് ടാഗ് എന്ന് പറയുന്നത് ഇപ്പൊ നോക്കിയേ ഇവിടെ എച്ച് ടി എം എൽ എലമെന്റ് ഈസ് എവരി ഫ്രം സ്റ്റാർട്ട് ടാഗ് ടു എൻഡ് ടാഗ് എലമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ടാഗ് മുതൽ എൻഡ് ടാഗ് വരെയുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം എച്ച് ടി എം എൽ എലമെൻ്റ് എന്ന് പറയാം ഇപ്പൊ ഇതൊരു എക്സാമ്പിളാണ് എച്ച് വൺ എച്ച് വൺ എന്ന് പറയുന്നത് ഹെഡിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ആണ് എച്ച് വൺ എന്ന് പറയുന്നത് എച്ച് വൺ ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എച്ച് വൺ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയിലാണ് മൈ ഫസ്റ്റ് ഹെഡിങ് എന്ന് വരുന്നത് അപ്പോൾ ഹെഡിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് മൈ ഫസ്റ്റ് ഹെഡിങ് എന്നായിരിക്കും ഇനി നമുക്ക് പറയാനുള്ളത് എച്ച് ടി എം എൽ നമ്മൾ എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് സാധാരണ ഒരു സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്ററായിട്ടുള്ള നോട്ട് പാഡിലോ ടെക്സ്റ്റ് എഡിറ്റിലോ ഒക്കെ ആയിരിക്കും നമ്മൾ എച്ച് ടി എം എൽ കോഡ് നമ്മുടെ പ്രോഗ്രാം വെബ് പേജിൽ നമ്മൾ എഴുതുന്ന എച്ച് ടി എം എൽ കോഡ് എഴുതുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഏത് സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്ററായിട്ടുള്ള പി സി നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ അതിൽ നോട്ട് പാഡ് യൂസ് ചെയ്യും ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എച്ച് ടി എം എൽ കോഡ് റൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എച്ച് ഡി എം എൽ ഡോക്യുമെന്റ് ഇറ്റ്സ് സെൽഫ് ബിഗിൻസ് വിത്ത് എച്ച് ടി എം എൽ ആൻഡ് എൻസ് വിത്ത് സ്ലാഷ് എച്ച് ടി എം എൽ അതായത് ഒരു എച്ച് ടി എം എൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ടാഗിലായിരിക്കും എൻഡ് ചെയ്യുന്നതും എച്ച് ടി എം എൽ എന്ന് പറയുന്ന ടാഗിലായിരിക്കും അതുപോലെ തന്നെ ഈ എച്ച് ടി എം എൽ ടാഗിനകത്ത് വരുന്ന ബോഡി ടാഗ് ഉണ്ട് ബോഡി ടാഗിനകത്ത് കൊടുക്കുന്ന കണ്ടന്റ് ആണ് നമ്മുടെ വെബ് പേജിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന പാർട്ട് ഇപ്പം ബോഡി ഓപ്പൺ ഉണ്ട് ബോഡി ക്ലോസ് ഉണ്ട് ഈ രണ്ട് ബോഡി ടാഗ് ടയ്ക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ ആ കണ്ടന്റ് ആണ് നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ആകുന്നത് അപ്പൊ ഇത്രയുമാണ് മെയിനായിട്ടും എച്ച് ടി എം എൽ നെ പറ്റി പറയാനുള്ളത് നമ്മൾ നേരത്തെ ഹെഡിങ്ങിനെ പറ്റി പറഞ്ഞു നമുക്ക് ഹെഡിങ് എന്താ നമുക്ക് ആയിട്ട് പഠിക്കാം ഹെഡിങ് ടാഗ് ഏതൊക്കെയാണെന്ന് നോക്കാം എച്ച് ടി എം എൽ ഹെഡിങ്സ് ആർ ഡിഫൈൻഡ് വിത്ത് എച്ച് വൺ ടു എച്ച് സിക്സ് അപ്പോൾ ഹെഡിങ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എച്ച് വൺ മുതൽ എച്ച് സിക്സ് വരെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ എച്ച് വൺ കണ്ടു എച്ച് വൺ ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു അതുപോലെ എച്ച് ടു ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക എച്ച് ത്രീ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക അങ്ങനെ എച്ച് സിക്സ് വരെ ഉണ്ട് എച്ച് വൺ മുതൽ എച്ച് സിക്സ് വരെയാണ് ഹെഡിങ്ങിൻ്റെ ടാഗ് വരുന്നത് അതുപോലെ തന്നെ എച്ച് വൺ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് ആണ് എച്ച് വൺ ടാഗിനകത്ത് കൊടുക്കുന്നത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്ത ഹെഡിങ്ങുകൾ നമ്മൾ എച്ച് സിക്സ് ടാഗിനകത്തായിരിക്കും കൊടുക്കുന്നത് അതായത് ലാർജ് സൈസിൽ കൊടുക്കേണ്ട സൈസ് അനുസരിച്ചാണ് എച്ച് വൺ എന്ന് പറഞ്ഞാൽ ലാർജ് സൈസും എച്ച് സിക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസും ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എക്സാമ്പിൾ കണ്ടോ എച്ച് വൺ ദിസ് ഈസ് എ ഹെഡിങ് അടുത്ത് എച്ച് ടു ദിസ് ഈസ് എ ഹെഡിങ് എച്ച് ത്രീ ദിസ് ഈസ് എഡിങ് ഇതെന്ന് പറയുമ്പോൾ എച്ച് വൺ എന്ന് പറയുന്നത് ലാർജ് സൈസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ത് പെട്ടെന്ന് എടുത്ത് അറിയേണ്ടത് നമ്മൾ ലാർജ് സൈസിൽ കൊടുക്കും എച്ച് ത്രീ എന്ന് പറയുമ്പോൾ എച്ച് ടു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ സൈസ് കുറഞ്ഞത് എച്ച് ത്രീ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞത് അങ്ങനെ എച്ച് സിക്സ് വരെയുള്ള ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന വെബ് പേജിൽ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ ഇതിനകത്ത് എച്ച് വൺ മുതൽ എച്ച് ടൂ എച്ച് ത്രീ എച്ച് ഫോർ എച്ച് ഫൈവ് എച്ച് സിക്സ് ഇത്രയും ടാഗുകളിനകത്ത് ഇവിടെ നമ്മൾ കണ്ടോ എച്ച് ടി എം എൽ ടാഗ് കൊടുത്തിട്ടുണ്ട് എച്ച് ടി എം എൽ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബോഡി ടാഗ് കൊടുത്തിട്ടുണ്ട് ബോഡി ടാഗിനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇപ്പം നോക്കിയേ എച്ച് വൺ എന്ന് പറയുന്നത് ഹെഡിങ് വൺ വണ് എച്ച് വൺ ടാഗ് കൊടുത്തു എച്ച് ടൂവിൽ ഹെഡിങ് ടു അങ്ങനെ എച്ച് സിക്സിൽ ഹെഡിങ് സിക്സ് എന്ന് കൊടുത്തു അപ്പം ഇവിടെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതെന്ന് കണ്ടോ ഹെഡിങ് വൺ ലാർജ് സൈസ് ഹെഡിങ് ടു അതിലും ചെറിയ സൈസ് അങ്ങനെ ചെറിയ സൈസ് ഏറ്റവും ചെറിയ സൈസാണ് ഹെഡിങ് സിക്സ് എന്ന് പറയുന്നത് അപ്പം ബിഗ് സൈസ് ആണെന്നുണ്ടെങ്കിൽ എച്ച് വണ്ണും സ്മോൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ എച്ച് സിക്സും അതും ഓർത്തിരിക്കുക ഇങ്ങനെയാണ് ഇതാണ് ഹെഡിങ് ടാഗ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാം അടുത്തതെന്ന് പറയുന്നത് എച്ച് ടി എം എൽ പാരഗ്രാഫാണ് എച്ച് ടി എം എൽ പാരഗ്രാഫ് ആ ഡിവി ഡിഫൈൻഡ് വിത് ദി പി ടാഗ് പി ടാഗിനകത്താണ് എച്ച് ടി എം എൽ പാരഗ്രാഫ് ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പം നോക്കിയേ ഇവിടെ ഒരു പാരഗ്രാഫ് നമ്മൾ കൊടുക്കണമെങ്കിൽ പി ടാഗിനകത്ത് ദിസ് ഈസ് എ പാരഗ്രാഫ് പി ടാഗ് ക്ലോസ് ചെയ്യുക ഇനി അടുത്ത പാരഗ്രാഫ് വരുമ്പോഴത്തേക്കും അത് പി ടാഗിൽ കൊടുക്കുക പാരഗ്രാഫ് ക്ലോസ് ചെയ്യുക അപ്പോൾ ഓരോ പാരഗ്രാഫും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പി ടാഗ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം പാരഗ്രാഫ് എന്താണോ ആ പാരഗ്രാഫ് ാഫിലെ കണ്ടന്റ് അത് ടൈപ്പ് ചെയ്യുക പി ടാഗ് ക്ലോസ് ചെയ്യുക അപ്പൊ അടുത്ത പാരഗ്രാഫ് ആണെങ്കിൽ അടുത്ത പി ടാഗ് ഓപ്പൺ ചെയ്യുക പാരഗ്രാഫ് ക്ലോസ് ചെയ്യുക ഇതെല്ലാം ബോഡിക്കകത്താണ് കൊടുക്കുന്നത് ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എച്ച് ടി എം എൽ ലിങ്ക് ആണ് എച്ച് ടി എം എൽ ലിങ്ക് ആർ ഡിഫൈൻഡ് വിത്ത് എ ടാഗ് അപ്പം ഒരു ലിങ്ക് നമ്മൾ വെബ്സൈറ്റ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വെബ് പേജസിൽ ഒരുപാട് ലിങ്കുകൾ കാണാൻ പറ്റും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് പോകും അതിലും ഒരുപാട് ലിങ്കുകൾ കാണും ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ പേജിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഒരു വെബ് പേജിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ എ എച്ച് ആർ ഇ എഫ് ടി സിക്വൾഡ് എച്ച് ആർ ഇ എഫെന്ന് പറയുന്നത് ഈ എ ടാഗിന്റെ ആട്രിബ്യൂട്ടാണ് എച്ച് ആർ ഇ എഫ് എന്ന് പറയുന്നത് അപ്പോൾ എച്ച് ആർ ഇ എഫിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിന്റെ അഡ്രസ്സ് കൊടുക്കും അല്ലെങ്കിൽ യു ആർ എൽ കൊടുക്കും അത് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടന്റ് എന്ത് കണ്ടന്റ് ആണോ വരേണ്ടത് നമുക്ക് നമുക്ക് ലിങ്ക് ഇപ്പം വാട്ടി എന്താ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിനെ ഒരു ടൈം വരുമല്ലോ അതിലായിരിക്കും ലിങ്ക് കൊടുത്തിട്ട് ആ ടൈമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഡെഫിനേഷനുള്ള ഒരു പേജിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് കണ്ടന്റ് ആണോ നമ്മുടെ പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിവിടെ കൊടുക്കുക അതിനുശേഷം എ ടാഗ് ക്ലോസ് ചെയ്യുക അപ്പോൾ എച്ച് അപ്പോൾ ഈ ഒരു ഇതായിരിക്കും ലിങ്കായിട്ട് വരുന്നത് ദിസ് ഈസ് എ ലിങ്ക് എന്നുള്ളതായിരിക്കും ലിങ്ക് ആയിട്ട് വരുന്നത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഈ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകേണ്ട പേജാണ് എച്ച് ആർ ഇ എഫിൽ കൊടുക്കേണ്ടത് അപ്പോൾ എച്ച് ആർ ഇ എഫ് ആണ് എ ടാഗിൻ്റെ എച്ച് ആർ ഇ എഫ് ഏതാണ് അല്ല എ ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ഏതാണെന്നൊക്കെ എക്സാമ്പിൽ ചോദിച്ചിട്ടുണ്ട് എ ടാഗിൻ്റെ ലിങ്ക് കൊടുക്കാൻ യൂസ് ടാ എ ടാഗ് ആണ് അതിൻ്റെ ആട്രിബ്യൂട്ടി എച്ച് ആർ ഇ എഫ് ആണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പം ഇതൊരു എന്താ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് ഇതിനകത്ത് എച്ച് വൺ ഹെഡിംഗിൽ എന്ത് കൊടുത്തിട്ടുണ്ട് എസ് ടി എമ്മിൽ ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ പാരഗ്രാഫിലാണ് എ എച്ച് ആർ ഇ എഫ് ഇസ് ഇക്കോൾ ടു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം അതിനുശേഷം വിസിറ്റ് ഗൂഗിൾ ഡോട്ട് കോം എ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട് മോഡി എച്ച് ടി എമ്മിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെബ് പേജിൽ ഇതുപോലെ വരും ഇവിടെ വിസിറ്റ് ഗൂഗിൾ കണ്ടോ ഈ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റാണ് നമുക്കിവിടെ വെബ് പേജിൽ ലിങ്കായിട്ട് കിട്ടുന്നത് അപ്പം ഈ ലിങ്കിൽ കണ്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ മൗസ് കൊണ്ടു വയ്ക്കുമ്പോൾ ആ ഒരു വിരലിൻ്റെ ഷേപ്പിൽ വരുന്നുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്ന പേജിൻ്റെ യു ആർ എല്ലാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ യു ആർ എല്ലാം പേജിലോട്ടായിരിക്കും പോകുന്നത് ഇതാണ് ലിങ്ക് ഇനി നമുക്കടുത്ത് പറയാനുള്ളത് എച്ച് ടി എം എൽ ഇമേജസ് ആണ് അപ്പോൾ എച്ച് ടി എം എൽ ഇമേജസ് അതായത് ഒരു ഇമേജ് നമുക്ക് വെബ് പേജിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് ഐ എം ജി ടാഗാണ് യൂസ് ചെയ്യുന്നത് ഐ എം ജി ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഇമേജ് വെബ് പേജിൽ കൊണ്ടുവരുന്നത് ഈ ഐ എം ജി ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകളാണ് എസ് ആർ സി എസ് ആർ സി എന്ന് പറഞ്ഞാൽ സോഴ്സ് ഫയൽ അപ്പോൾ എവിടെ നിന്നാണ് ഏത് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ആ ഇമേജിന്റെ സോഴ്സ് അവിടെ കൊടുക്കുക ആൾട്ട് ആൾട്ടർ ആൾട്ട് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ആണ് പിന്നുള്ളത് വിത്ത് ഹൈറ്റ് ആ ഇമേജിന് എത്രത്തോളം വിത്ത് വേണം എത്രത്തോളം ഹൈറ്റ് വേണം ഇത് ഇത്രയുമാണ് ഐ എം ജി ടാഗിന്റെ ആട്രിബ്യൂട്ട് വരുന്നത് എസ് ആർ സി ആൾട്ട് വിത്ത് ഹൈറ്റ് എന്നിവയാണ് എക്സാമ്പിൾ നോക്കിയേ ഐ എം ജി ഐ എം ജി ടാഗ് നമ്മൾ ഈ ഐ എം ജി ടാഗ് ഓപ്പൺ ചെയ്യുന്ന അത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നെയാണ് എന്ത് കൊടുക്കുന്നത് ആട്രിബ്യൂട്ടുകൾ കൊടുക്കുന്നത് ഐ എം ജി എസ് ആർ സി എസ് ആർ സിയിൽ നമ്മൾ കൊടുത്തു കാറ്റ് ഡോട്ട് ജെ പി ജി ആൾട്ട് ആൾട്ടിന് നമ്മൾ കൊടുത്തു ഗൂഗിൾ ഡോട്ട് കോം വിട്ട് കൊടുത്തു ഹൈറ്റ് കൊടുത്തു ഇപ്പം വാല്യൂസ് എല്ലാം ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ കോഡ്സിലാണ് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ ക്യാറ്റ് ഡോട്ട് ജെ പി ജി എന്ന് പറയുന്ന ഇമേജ് ഡിസ്പ്ലേ ആകും അപ്പോൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് ഐ എം ജി ടാഗാണ് അതിൻ്റെ ആട്രിബ്യൂട്ടുകളാണ് എസ് ആർ സി ആൾട്ട് വിത്ത് ആൻഡ് ഹൈറ്റ് ഇനി നമുക്ക് പറയാനുള്ളത് എം ഡി എലമെൻ്റ് ആണ് എച്ച് ടി എം എല്ലിലുള്ള എം ഡി എലമെൻറ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് എക്സാമുകൾക്ക് ഇപ്പോൾ എം ഡി എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏതൊരു ടാഗ് ഓപ്പൺ ചെയ്താലും ആ ടാഗ് ക്ലോസ് ചെയ്തിരിക്കണം എന്ന് അപ്പോൾ ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ടാഗുകൾ എച്ച് ഡി എം എൽ ക്ലോസിങ് ടാഗ് ഇല്ലാത്ത ടാഗുകളുണ്ട് അങ്ങനെയുള്ള ടാഗുകളെയാണ് എം ഡി എലമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിയാൽ ഇവിടെ പാരഗ്രാഫ് ടാഗ് പറഞ്ഞു അതുപോലെ തന്നെ എ ടാഗ് എ ടാഗ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പാരഗ്രാഫ് പറഞ്ഞു പാരഗ്രാഫ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് എച്ച് ഡി എം എൽ ടാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യും ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യും പക്ഷെ ചില ടാഗുകൾ എച്ച് ഡി എം എൽ ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ലാത്ത ടാഗുകളുണ്ട് അതാണ് എം ടി എന്ന് പറയുന്നത് ഇപ്പൊ നോക്കിയത് ബിആർ ടാഗ് ബി ആർ ടാഗ് എന്ന് പറഞ്ഞ ബ്രേക്ക് ആണ് എന്താ ലൈൻ ബ്രേക്ക് ഇപ്പം ഇതിന്റെ ഇടയിൽ ഞാൻ ബിആർ ടാഗ് കൊടുത്ത ഇവിടെ ഒരു ബിആർ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് അടുത്ത ലൈനിൽ വരും അപ്പോൾ അവിടെ ഇടയ്ക്ക് നമുക്ക് കണ്ടന്റ് ഒന്നും കൊടുക്കണം നമ്മൾ ആദ്യമേ എലമെന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ സ്റ്റാർട്ട് ടാഗ് അതിന് അതിനുശേഷം കണ്ടന്റ് കൊടുത്തിട്ടാണ് എൻഡ് ടാഗ് കൊടുക്കുന്നത് പക്ഷേ ഈ ബി ആർ ടാഗിന് കണ്ടന്റ് ഒന്നും നമുക്ക് കൊടുക്കാനില്ല എന്താ ബ്രേക്ക് ചെയ്താൽ മാത്രം മതി ഇങ്ങനെയുള്ള ടാഗിനെയാണ് എം ഡി എലമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എം ഡി എലമെൻറ്റ് എം ഡി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്ലോസിംഗ് ടാഗ് ഇല്ലാത്തതാണ് എലമെൻ്റ്സ് ആണ് എം ഡി എലമെൻ്റ് എക്സാമ്പിൾ ഒരെണ്ണം എന്ന് പറയുന്നത് ബി ആർ ടാഗ് ആണ് ബ്രേക്ക് ദ ലൈൻ അതായത് ലൈൻ ബ്രേക്കിന് യൂസ് ചെയ്യുന്നു പിന്നെ ഒരു എച്ച് ആർ ടാഗ് ഉണ്ട് എച്ച് ആർ ടാഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റൂൾ ആണ് അതായത് ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരണമെങ്കിൽ നമ്മൾ എച്ച് ആർ ടാഗ് യൂസ് ചെയ്യും അതിന് പഠി ുണ്ട് ഇതൊക്കെയാണ് എം ഡി എലമെന്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് എച്ച് ടി എം എൽ ഈസ് നോട്ട് കേസ് സെൻസിറ്റീവ് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ കേസ് സെൻസിറ്റീവ് അല്ല അതായത് നമുക്ക് സ്മോൾ ലെറ്റർ പി വേണമെങ്കിലും എന്താ പാരഗ്രാഫ് പാരഗ്രാഫിറ്റാകുമ്പോൾ സ്മോൾ ലെറ്ററിൽ വേണമെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം രണ്ടും എന്താണ് സെയിം ആണ് അപ്പോൾ ഇത് എച്ച് ഡി എം എൽ എന്ന് പറയുന്നത് എന്താണ് കേസ് സെൻസിറ്റീവ് അല്ല ഇത് ഇവിടെ കണ്ടോ ഇതാണ് പാരഗ്രാഫ് ദിസീസ് എ പാരഗ്രാഫ് വിത്ത് ലൈൻ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ദിസീസേ എന്ന് പറയുന്നത് ഒരു ലൈനിൽ വരും അടുത്ത ലൈനിലായിരിക്കും പാരഗ്രാഫ് വിത്ത് ലൈൻ ബ്രേക്ക് എന്ന് പറയുന്നത് വരുന്നത് അതാണ് ബി ആർ ടാഗ് അപ്പോൾ എച്ച് ഡി എം എൽ എന്ന് പറയുന്നത് എന്താണ് കേസ് സെൻസിറ്റീവ് അല്ല സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ബാക്കി ഡീറ്റെയിൽഡ് ക്ലാസ് പോയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റിൻ പേപ്പേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം ക്ലാസ്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായിരിക്കും മനസ്സിലാവുന്നത് നമുക്ക് എച്ച് ടി എം ആൺട്രിബ്യൂട്ടിനെ പറ്റിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു